Hi, Namaskaram. SM Vlog and Motivation Tips and the YouTube channel like Ella Workum Swagadam. Apoidinan on and Golam Poitin Dirna Korchavishangalanam in an video edited say the Vichitin Dirna voice of Tilarna Dondana Ethra late type poidum, Pin and Banker Bissalan Ningal Carrialo in the Prategitsuripanilla, Adanapasatil and Kada. Hi, Namaskar. Up in the video, the yanning in a set to Sario Kurta the Kantapathan and the Alkaman's light in down, at the angle on and Golam and Depo, and Munica Kunda Kutigar and the Vitakum, other but add the Niana, Eva Kutigal and Depo and Munica Kunda, up in angle for Nocket and Dal. Power to on and Golambo one and the feel it am Handitan and Anidale, Nadanana Poitin Dirnadam. Pininangle Avra Vitil at the Tindu, Apidu Avrida, Kutigalana, the Adinan, Munica Kunda Kutigarna and the Parnello. Upon Kutigarna Pachipari and Angelada Peri, Rejunana, Alas Kulbusal Driver Anna, Auto Driver Anna, Anglem, Yangatangalakopova and it came, Auto Avrida, Auto Anna, Likara Pinem, Alas Atitur Pava and Topinapurana Namaki, Bidikapova and Angel Namaki wishes the Likanum Kundapovanum. പിന്നെ വേറെ കുറച്ച് കൂട്ടുകാരന്മാരും അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ലാസ്റ്റല്ലേ ഞാൻ എത്താറുള്ളൂ അപ്പോൾ പിന്നെ അതിൽ വലിയൊരു പുതുമയൊന്നുമില്ല പിന്നെ സത്യം പറയാലോ സോനു ശരിക്കും വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാലും ഓണം കൊള്ളാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ സദ്യയാണെന്ന് ചിന്തിച്ചിട്ടില്ല അവൻ്റെ വിചാരം വല്ല കുഴിമന്തിയും ചിക്കൻ ബിരിയാണിയും അങ്ങനെയൊക്കെ ആയിരിക്കുന്നേരിക്കും അവൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അവനിങ്ങനെ സദ്യ വിളമ്പി കൊടുത്തത് കണ്ടപ്പോൾ അവൻ വിചാരിക്കണം നമുക്ക് സാധാ വീട്ടിലും ഈ ഒരു ഭക്ഷണമാണല്ലോ കിട്ടാറ് പിന്നെ എന്തിനങ്ങനെ മറ്റൊരു വീട്ടിലൊക്കെ പോയിട്ട് ഓണം കൊള്ളാനൊക്കെ പോയിട്ടുള്ളത് എന്നാണ് അവൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ പുറത്ത് പോയാലും ബിരിയാണി കുഴിമന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് അമ്മാവിൻ്റെ മക്കളാണ് അതായത് അമ്മായിമ്മൻ്റെ മുനിക്കാക്കൂൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മക്കളാണ് അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ വീട് ഇവിടെ തൊട്ടടുത്ത് ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരും അപ്പോൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കൊക്കെ ഇതിൽ ഏറ്റവും അതായത് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് കൂടുതലായിട്ടും എനിക്കിഷ്ടമുള്ളത് അവയിലാണ് പിന്നെ എനിക്ക് അടപ്പായസം ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ വെറുതെ രസമാണ് പിന്നെ ഇതൊക്കെ അവരുടെ വീട്ടിലുള്ള കൂട്ടുകാരൻ്റെ വൈഫ് അമ്മ ഇടത്തിയമ്മ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇളയമ്മ മൂത്തമ്മ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ അവർ ചെറിയമ്മ ഇടത്തിയമ്മ എന്നൊക്കെയല്ലേ വിളിക്കുക പിന്നെ എന്നെ എവിടെ കണ്ടാലും ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് കേട്ടോ എൻ്റെ ഫോണും കൊണ്ട് കണ്ടാൽ തന്നെ പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാം എടുത്ത് യൂട്യൂബിലിടുന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് പിന്നെ അത് അവരുടെ കുട്ടിയച്ഛനാണ് അവർ ചോദിക്കണ എന്താണെന്ന് വെച്ചാൽ പരിചയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതായത് എന്നെ കല്യാണത്തിൻ്റെ മുമ്പ് അവർ കണ്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അതിലൊക്കെ അവർ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ തറവാട് അതായത് മുനിക്കാക്കുവിൻ്റെ അവിടുത്തെ തറവാട് അപ്പം ഞങ്ങൾ എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഞാൻ മാറ്റി ഒരുങ്ങി ഇറങ്ങിയാൽ പിന്നെ എനിക്ക് എല്ലായിടത്തും അത് ഇനിയിപ്പോൾ കൂട്ടുകാരടുത്താണെങ്കിലും ശരി നമ്മുടെ കുടുംബക്കാരടുത്താണെങ്കിലും ശരി എനിക്ക് എല്ലായിടത്തും ഒന്നും ഇങ്ങനെ പോകണം കേട്ടോ ഞാൻ പൊതുവേ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ കുടുംബബന്ധം പുതുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഡ്രസ്സ് മാറ്റി ഇറങ്ങിയാൽ പിന്നെ അത് അങ്ങോട്ട് മുതലാക്കണം എന്നുള്ളൊരു അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു ഭാഗത്ത് ഇരിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലായിടത്തും തേണ്ടിയിട്ടേ പിന്നെ ഞാൻ വീട്ടിലേക്ക് എത്തുള്ളൂ പിന്നെ ഇവിടെ അമ്മാവനും അമ്മായിയും രണ്ട് കുട്ടികളും മാത്രമാണ് ഉള്ളത് അവിടെ ഓണം കൊള്ളാൻ വേണ്ടി വന്ന രണ്ട് കുട്ടികളെ ഞാൻ കാണിച്ചല്ലോ അവരാണ് ഈ വീട്ടിലത്തെ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അമ്മായിക്ക് ഒരുപാട് ബിസിനസ്സുകളാണ് ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ഞങ്ങൾ ചെന്ന സമയത്ത് അവർ കടയ്ക്ക് വേണ്ടി വട ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തു എന്ന് മാത്രം വട അതുപോലെ സമൂസ പൊക്കവട അവർക്ക് കൂൾബാറുണ്ട് അനമങ്ങാട് ടൗണിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പത്തിരിപ്പണി പിന്നെ നമ്മൾ പത്തിരി ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തു തരും പിന്നെ അരിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒരുപാട് കാര്യങ്ങൾ കോഴിഫോം അങ്ങനെ ഭയങ്കര ബിസിയുള്ള ഒരാളാണ് അമ്മായി അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വന്നിരുന്നു ഇവിടുത്തെ തറവാടക്ക് ഇങ്ങനെ വന്നിരുന്നു ഇപ്പം അങ്ങനെ കാര്യമായിട്ട് വരാറില്ല പിന്നെ എല്ലാവരും തിരക്കിലാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ആർക്കും വിളിക്കാനും പറയാനും ഒന്നും ഇപ്പോൾ ടൈമില്ല എല്ലാവരും തിരക്കിലുള്ള ആളുകളാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഇനി വരുമ്പോൾ ഞാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവർ കടയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകായിരുന്നു അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെ പോന്നു പിന്നെ അനമങ്ങാട് വന്നിട്ട് ഞങ്ങൾ കൂട്ടുകാരൻ്റെ അതായത് മുനിക്കാക്കൂൻ്റെ കൂട്ടുകാരൻ്റെ വീട് വീടിപ്പോൾ പുതിയതായിട്ട് വെച്ച വീടാണ് അപ്പോൾ ആ വീട് കണ്ടിട്ടില്ലായിരുന്നു കുറേ ദിവസമായിരുന്നു അത് കാണാൻ വേണ്ടി പോരണമെന്ന് വിചാരിക്കണം അപ്പോൾ അങ്ങനെ ആ വീടൊന്ന് കാണാൻ വേണ്ടി പോന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാറ്റി ഇറങ്ങിയാൽ പിന്നെ എല്ലായിടത്തും പോകുന്നുള്ളത്
അപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കൊടുക്കട്ടോ, താല്പര്യമുള്ളവരൊന്ന് കാണുക. അതായത് പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്പെടലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഇത് പോരുന്ന വഴി തന്നെയാണ് അമ്മായിമ്മൻ്റെ ആങ്ങളിൻ്റെ വീട്. അതായത് ഞാൻ ഫസ്റ്റ് കാണിച്ചത് തറവാട് ചെറിയ ആങ്ങളിൻ്റെ വീടാണ്, ഇത് അതിൻ്റെ മേലുള്ള ആങ്ങളിൻ്റെ വീടാണ്. അപ്പോൾ അമ്മാവിന് മരിച്ചിട്ടുണ്ട്, പിന്നെ അമ്മായിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അമ്മായിനൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പോരുന്ന വഴിയിലും ഇവിടെയും കയറിയിട്ടുണ്ട്. പിന്നെ എന്നെ അറിയാവുന്ന ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവാം എങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവുക. അതായത് എന്താ വെച്ചാൽ ഉമ്മാൻ്റെ സ്വന്തം വീട് മാനമങ്ങാടാണ്, കല്യാണം കഴിച്ചത് മാനമങ്ങാട്ടിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങനെ അടുത്തടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ കൂടുതൽ നിന്നിട്ടൊന്നുമില്ലായിരുന്നു, അപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അതായത് എൻ്റെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ വീട്ടിൽ നിന്ന് കുട്ടികളെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് ഉപ്പാൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഉപ്പ കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് വീട്ടിൽ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ടാണ് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഞങ്ങൾ വഴിയിൽ ഇറക്കിയിട്ട് ഉപ്പ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തിലുണ്ടായിരുന്ന വിശേഷങ്ങൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു സ്പെഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇഷ്ടം സ്നേഹം സൗഹൃദം എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ രണ്ടാം വാർഷികമായിരുന്നു. അപ്പോൾ അതിന് ആശംസ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഗ്യാപ്പിൽ ആ ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടിയിരുന്നു. ഹായ്, ഞാൻ ഷബീബ മുനീർ. നമ്മുടെ ഇഷ്ടം സ്നേഹം സൗഹൃദം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ രണ്ടാം വാർഷികമാണ് ഓഗസ്റ്റ് 23. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യാവകാശം, അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള നല്ല നല്ല ന്യൂസുകൾ എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റുന്നു. അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഡ്മിൻ പാനൽ ടീമിനും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും, അതോടൊപ്പം ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരൻ്റെ വീടിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞ്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞല്ലോ, ആ ഒരു വീടാണ് ഇത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമാണല്ലോ സ്വന്തമായൊരു വീട്. പ്രത്യേകിച്ചും ഒരു സ്ത്രീകളാണെങ്കിൽ നമ്മുടെ വലിയൊരു സ്വപ്നം തന്നെയല്ലേ ഒരു സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. പിന്നെ പുതിയ വീടാകുമ്പോൾ തന്നെ അത് ഒരു ഭംഗിയായിരിക്കുമല്ലോ മൊത്തത്തിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമായിരിക്കുമല്ലോ. പിന്നെ എനിക്ക് ഈ ഒരു വീട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് വീഡിയോ ചെയ്യാൻ തന്നെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓവർ വലുപ്പത്തിൽ എനിക്ക് വീട് ഇഷ്ടമല്ല. ഇത് മൊത്തത്തിൽ ഒതുക്കത്തിൽ നല്ല സൗകര്യത്തിലൊരു വീടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു അവരുടെ വാഷ് സ്പേസ് കേട്ടോ. അതായത് ആർക്കും ശല്യമില്ലാണ്ട് ഒരു അരികിലായിട്ട് അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അതുപോലെ അവരുടെ ബാത്റൂം ആയിക്കോട്ടെ, അപ്പം നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ എന്താ ഹോളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, അത് അല്ലാന്നുണ്ടെങ്കിൽ ലിവിങ് റൂമിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ബാത്റൂമിലോട്ട്. അതുപോലെ തന്നെ ബെഡ്റൂമിലോട്ടുള്ള ആ ഒരു വഴി അതും ഹോളിലൂടെ പോയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലേഡീസിനൊക്കെ കിച്ചണിൽ നിന്നൊക്കെ ബെഡ്റൂമിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് അവരിരിക്കുമ്പോൾ അവരുടെ മുമ്പിലൂടെ നമുക്ക് ബെഡ്റൂമിലോട്ട് പോകാനൊരു മടിയുള്ള ആളുകളും ഉണ്ടായിരിക്കാം, അതുപോലെ ബാത്റൂമിലോട്ട് പോകാനൊരു മടിയുള്ള ആളുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ഫ്ലോറിൽ ഇട്ടിട്ടുള്ള ടൈൽസ് ആയിക്കോട്ടെ, അതും ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളർ തന്നെയായിരുന്നു. ചിലർക്കൊക്കെ ഒരു നിർബന്ധം ഉണ്ടാവുമല്ലോ വൈറ്റ് തന്നെ വേണമെന്നുള്ളത്, അത് വെറും മണ്ടത്തരാണ് കേട്ടോ. അതായത് നമുക്ക് അഴുക്കൊക്കെ ആയാലും പെട്ടെന്ന് അറിയാൻ പറ്റും. അവിടെയുള്ള ഡോറുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടും, അതായത് അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ് തോന്നുന്നത് അല്ലേ. ഞാൻ അപ്പോൾ കുറേ വീടുകളിലായി ഞാൻ ഇതുപോലുള്ള ഡോറ്, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഡോറുകൾ കാണുന്നു, അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ്, അതായത് ഒരു വീടാകുമ്പോൾ ആ വീട് അടിക്കലും തുടയ്ക്കലും വൃത്തിയാക്കലും എല്ലാം ആ ഒരു വീട്ടമ്മൻ്റെ ജോലിയാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീട് പണിയുമ്പോൾ ആ വീട്ടിലെ ലേഡീസിൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ആരും ചെയ്യാറില്ല എന്ന് മാത്രം. പിന്നെ അവരുടെ കിച്ചണിലുള്ള സിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എന്താ വെച്ചാൽ ഒരുപാട് സ്പേസ് ഉള്ളതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൽക്കൊന്നും വെള്ളമാവാതിരിക്കാനൊക്കെ അതൊരു ഉപകാരപ്പെടും. പിന്നെ അവരുടെ കബോർഡുകളിലൊക്കെ ഡപ്പകളിലൊക്കെ സാധനങ്ങളാക്കി വെച്ചിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വേറെയായിരുന്നു സ്റ്റോർ റൂം, അതായത് സ്റ്റോർ റൂം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതൊരു സ്റ്റോർ റൂം എന്ന് പറയാൻ മാത്രം വലിപ്പമില്ലായിരുന്നു. എന്താ വെച്ചാൽ ഒരു കണക്കിന് ഇങ്ങനെയാണ് നല്ലത്, നമ്മൾ ചിലരുടെയൊക്കെ സ്റ്റോർ റൂം കണ്ടിട്ടുണ്ട് ഒരു ബെഡ്റൂമിനോളം ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂം അല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നിറക്കും. അപ്പോൾ ഇങ്ങനെ ആവുകയാണെങ്കിൽ നല്ലത് കേട്ടോ. അതുപോലെ തന്നെ അലക്കാനുള്ള കല്ലും പിന്നെ വേസ്റ്റ് കുഴി അങ്ങനെ ഓരോന്നിനും ഓരോ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അവർ. എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കും ചിട്ടയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീട് കാണാനുള്ളത്. ഇനി നമുക്ക് എന്തായാലും ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു വ്യൂവും കൂടെയും കണ്ടിട്ട് അങ്ങോട്ട് പോവാം.